ഹായ് രാധ സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ, ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രസ്സിന്റെ കൊറിയറും കാര്യങ്ങളും ഒക്കെ അയക്കണം എന്ന്. അപ്പൊ ഞാൻ അതിന് പോവാൻ വേണ്ടിട്ട് അമ്മേനെ ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. രാവിലെ അച്ഛൻ പോയപ്പോ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മാമ്മയും മോനും കൂടി. അപ്പൊ ഞാൻ എല്ലാത്തിലും ടു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഫം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എഴുതല് ഈ പറഞ്ഞതുപോലെ വലിയ പണിയാണ് കേട്ടോ. എല്ലാ അതും അഡ്രസ്സുകൾ എഴുതി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴേ വലിയ പണിയാണ്. ഇനിയിപ്പോ എന്തെങ്കിലും പ്രിന്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണം നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ. പക്ഷെ ഇപ്രാവശ്യം ഇനിയിപ്പോ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഫ്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാത്തിലും എന്റെ അഡ്രസ്സ് എഴുതി വെക്കണ്ടേ. അപ്പൊ ഞാൻ അമ്മ വന്നപ്പോ അമ്മേനെ അത് ഏൽപ്പിച്ചേക്കാണ്. അമ്മാമ്മയും മോനും കൂടെ അതിരുന്ന് എഴുതാന്ന് കേട്ടോ. അപ്പൊ കണ്ണനെ വേഗം കുളിപ്പിച്ച് കണ്ണന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു. കണ്ണൻ എന്താന്ന് അറിയില്ല, ഇന്ന് രാവിലെ കുറെ ഛർദ്ദിച്ചു. പുട്ടായിരുന്നു, പുട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പരമാവധി കൊടുക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല അവന് തരികളുള്ളത് കാരണേ. പക്ഷെ അമ്മ ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ട്. അപ്പൊ ഇന്നിങ്ങനെ കൊടുത്തപ്പോ ചുമയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കഴിച്ചു. അത് കഴിഞ്ഞ് മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്ത് അമ്മയൊക്കെ വന്ന ആ സമയത്ത് കുറെ ഛർദ്ദിച്ചു കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ ആകെ വിഷമായി. പിന്നെ അമ്മാമ്മേനെ അച്ഛനൊക്കെ കണ്ടപ്പോ അവിടെ നല്ല ഹാപ്പിയാണ്. ഇപ്പൊ അമ്മാമ്മയും മോനും കൂടെ അവിടെ ഇരുന്നിട്ട് ഫ്രം എഴുതാണ്, എല്ലാത്തിലും എന്റെ അഡ്രസ് എഴുതാണ് അമ്മ. അപ്പൊ നമുക്ക് അവരൊന്ന് പോയി നോക്കാം. അപ്പൊ ഇവിടെ അമ്മാമ്മയും മോനും കൂടി ഇരുന്ന് നല്ല പണിയിലാണ് കേട്ടോ. കണ്ണനെ എഴുതി കൊടുക്കുന്നുണ്ട് അമ്മാമ്മക്ക്. അണ്ണാ, അമ്മ അമ്മക്ക് ഇമ്പോസിഷൻ കൊടുത്തേക്ക. അമ്മ ഇമ്പോസിഷൻ എഴുതാ എല്ലാത്തിലും സ്വാധീനിൽ എന്നൊക്കെ പറഞ്ഞ അമ്മ ഇരുന്ന് ഇമ്പോസിഷൻ എഴുതാ. പാവണ്ട അമ്മ. അമ്മ വന്നിട്ട് അമ്മക്ക് ഞാൻ നല്ല എട്ടിന്റെ പണിയാ കൊടുത്തേക്കണ്. കൊറച്ച് എന്തേലും കൊടുക്ക അമ്മ, കൊറച്ച് കണ്ണന്റെ കയ്യിൽ കൊടുക്ക്. കൊറച്ച് കണ്ണന്നെ എഴുതട്ടെ, കൊറച്ച് നീ എഴുതി തന്നോളൂ കേട്ടാ. അമ്മ വേഗം കുളിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വരാം. അപ്പൊ ഒരു ബാനും ഒരു പേപ്പറും കണ്ണന്റെ കയ്യിൽ കൊടുക്കട്ടെ. കണ്ണന് ഞാൻ അവിടെ കൊണ്ടുവന്ന് കെടുത്താച്ച അമ്മ ടേബിൾ അല്ലെങ്കിൽ ഈ ടേബിൾ മരുന്നെ ഇങ്ങോട്ട് നെഞ്ഞിരുന്നോ അമ്മ. അമ്മ ഇവിടെ ഇരുന്നോ, ഈ ടേബിൾ മേക്ക് വെച്ചാൽ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മളിൽ ഇവിടെ ഈ ഭാഗമൊക്കെ വേണ്ടി എടുക്കും. ആ ഞാൻ ഈ ടേബിൾ മേക്ക് ആക്കി തരാം. ഞാൻ അമ്മക്ക് ഈ ടേബിൾ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കട്ടെ. കണ്ണനെ കെട്ടി കിടത്തനാ, കണ്ണനെ കെട്ടി കിടത്തനാ, കണ്ണനെ കെട്ടി കിടത്തനാ. കണ്ണൻ രാവിലെ തന്നെ ഛർദ്ദിച്ച് പേടിപ്പിച്ചില്ലേ ഞങ്ങളെ? ഇതിനാടാ നീ ഛർദ്ദിച്ച്? ഇന്നലെ അനിയത്തിക്കായിരുന്നു ഛർദി. ഇന്നലെ കല്യാണി വെറുതെ ചാടലും തുള്ളലും കളിക്കലും ഒക്കെ ആയിട്ട് ലാസ്റ്റ് ചുമച്ച് ചുമച്ച് ഛർദ്ദിക്കില്ലായിരുന്നു. ഇന്നിപ്പൊ ചേട്ടനായി. ഡോക്ടറെ എവിടെ വലിക്കിന്? സംഖ്യ ഡോക്ടറെ ഇതെവിടെ വലിക്കിന്? ഇരുന്ന് ചെയ്യാനുള്ള പരിപാടി ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ. ഇരുന്ന് എഴുതാ പാവണ്ട് കേട്ടോ അമ്മ. വന്നിട്ട് അമ്മക്ക് അപ്പൊ എടുത്ത പണി. അമ്മ എത്ര എണ്ണായി അമ്മ? ആ കൊറേ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടമ്മ. ഞാൻ കുളിച്ചിട്ട് വരട്ടെ അമ്മ. കറിയും കൂടെ ഒന്ന് റെഡി ആക്കണം, ഞാൻ കുളിച്ചിട്ട് ആക്കണുള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്ത് വെച്ചിട്ട് ഞാൻ വേഗം പോവാം. പിന്നെ പോയി വന്നു കഴിഞ്ഞ പിന്നെ സമാധാനം ആയില്ലോ അല്ലേ? ആ ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ തന്നെ വരാം. അവിടെ സമയം പിടിക്കുമോ എനിക്ക് അറിയില്ല. സാധനങ്ങള് കാണിച്ച് പൈസ ഇട്ടതൊക്കെ നോക്കി പോരാം. അന്ന് വീട്ടിലാ കൊണ്ടു കൊടുത്തേ, ഇത് അന്ന് ഞായറാഴ്ച ആയിരുന്നേ. അപ്പൊ വീട്ടിൽ കൊണ്ട് സാധനം കൊടുത്ത് അപ്പൊ തന്നെ പോകുന്ന പൈസ കൊടുത്ത്, അത്രേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെയാവും. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചില പാക്കുകളൊക്കെ ചെറുത് ഇവര് ചിലതിനൊക്കെ റേറ്റ് കൂടുതലൊക്കെ പറയുന്നുണ്ട്. സ്ഥലത്ത് പുറത്തേക്കുള്ളതാകുമ്പോ റേറ്റ് കൂടുതൽ, വെയിറ്റ് കൂടിയ റേറ്റ് കൂടുതൽ. ചില സാധനങ്ങളൊക്കെ ഇത്തിരി ഉള്ളു വെയിറ്റ്. അപ്പൊ അതില് ഒന്ന് ഇതാക്കാൻ പറയണം അല്ലേ? കടന കൊണ്ടുവരുന്നു അല്ലേ? കാശിന്റെ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യാൻ. മുതലാളി മുതലാളി ജങ്ക ജഗ പോരുന്നുണ്ടാ? മുതലാളി അതെടുക്കാൻ നോക്കാട്ടാ. അതൊക്കെ ഇപ്പൊ ചുറ്റി കൂട്ടി വെക്കാൻ അമ്മ എഴുതിയത്. പിടിച്ചോട്ടെ മുതലാളിനെ. മുതലാളി ആള് ശരിയല്ല. മുതലാളി കൈയൊക്കെ എത്തിച്ചോണ്ടോണ്ട് അതങ്ങ കിട്ടി കഴിഞ്ഞ. ആ ഇപ്പൊ കയറ്റി കിടത്താം. ഞാൻ ഈ ക്യാമറ മാറ്റി കിട്ടാണ്ട് കയറ്റി കിടത്താം. മുതലാളി അതെടുക്കരുത്. മുതലാളി ഇടയ്ക്കിടയ്ക്ക് കൈ ഇത്രയല്ലോട്ടെ ഡിസ്റ്റൻസ്.
മുതലാളി അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പണിയൊക്കെ ഇപ്പൊ കഴിച്ചു തരും മുതലാളി. മുതലാളി ഇനി വരുന്നുണ്ടാ, കൊറിയറിന്റെ അവിടേക്ക് വരുന്നുണ്ടാ. ഇനി ഈ തൊഴിലാളി എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ചെയ്യാന്നൊക്കെ സംശയണ്ട. തൊഴിലാളി മുതലാളിനെ പറ്റിക്കാനായിട്ട് പൈസ കയറ്റി പറയുന്ന, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുതലാളിക്ക് കൂടെ വരാട്ടാ. വരുന്നുണ്ടാ, വരുന്നുണ്ടാ. ഓ ഓ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങട് കാണിക്കാണ്ട് സൗണ്ട്, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങട് പോരട്ടെ, ഇങ്ങട് കള്ള. അമ്മയെ സൂക്ഷിച്ചോട്ടാ അമ്മ. ആ അതെ, അമ്മാമ കാശ് കൊടുക്ക, മേടിച്ചുണ്ട് വന്നിട്ടുണ്ട് കണ്ണന്. ഞാൻ കാണിച്ചുതരാട്ടാ. ഏ ഇത് അമ്മാമ വന്നപ്പോ മേടിച്ചുണ്ട് വന്നാട്ടെ കണ്ണന് കാശ് കൊടുക്ക. അപ്പൊ ഇതിങ്ങനെ താക്കോലൊക്കെയുള്ള പൂട്ടി അമ്മടേൽ ഇങ്ങനത്തെ ഉണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ കാണുമ്പോ ഞാൻ പറയാറുണ്ട് കേട്ടോ, എനിക്കും കിട്ടണെങ്കിൽ പറഞ്ഞ അമ്മ ഇങ്ങനത്തെ വാങ്ങിക്കോളോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ന് വന്നപ്പോ അമ്മ മേടിച്ചുണ്ട് വന്ന. അപ്പൊ അമ്മ പറയണേ ആദ്യത്തെ ആദ്യയില് പൈസ ഇടുമ്പോ കണ്ണനെ കൊണ്ട് ഇടിച്ചോളോ എന്ന് പറയായിരുന്നു. കണ്ണൻ ഇതില് പൈസ ഇട്ട് വെച്ച് ഇട്ട് വെച്ച് ഇത് നിറയുമ്പോ കണ്ണൻ എന്ത് വാങ്ങും, എന്ത് വാങ്ങും? ഏ കല്യാണിനോട് എന്ത് വാങ്ങുന്ന കഴിക്കുമ്പോ കല്യാണി പറയും മൊബൈൽ വാങ്ങുന്നു. കണ്ണൻ എന്ത് വാങ്ങും? സൈക്കിള് വാങ്ങും. കുറച്ച് നിറയുമ്പോ നടക്കില്ലേ, അത് കഴിയുമ്പോ സൈക്കിൾ ഓടണ്ടേ. അപ്പൊ കണ്ണൻ ഇതില് പൈസ ഇട്ട് വെച്ച് നിറയുമ്പോ ഒരു സൈക്കിള് വാങ്ങും. സൈക്കിള് വാങ്ങോ? കാശ് കൊടുക്കൊക്കെ തട്ടിക്കളഞ്ഞല്ലോ ദൈവേ, കാശ് കൊടുക്കൊക്കെ തട്ടിക്കളഞ്ഞല്ലോ അപ്പാപ്പൻ. പിടിച്ചു കളിച്ചോ, പിടിച്ചു കളിച്ചോ. അമ്മ ഇടയ്ക്ക് ഒരു കണ്ണ് അങ്ങോട്ട് ഉണ്ടായിക്കോട്ടാ. അത് പോവില്ലേ ഇപ്പ പെട്ടില്ലായ കാരണം. അമ്മ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിയോളാം കേട്ടോ, അല്ലെങ്കി അമ്മയ്ക്ക് പണി കിട്ടും. അല്ലെങ്കി ഇടയ്ക്ക് മുതലാളി ഏതൊക്കെ എടുത്തുണ്ട് പോവും, അറിയില്ല. എല്ലാത്തിലും എഴുതണ, അത് 10-40 അങ്ങനെണ്ട്. 40 അതിലും കൂടുതലുണ്ടെങ്കിലേ. അമ്മ ഇടയ്ക്ക് ഇത് നോക്കിയോളാം, ഞാൻ അവനെ കയറ്റി കെട്ടാം. ചെലപ്പോ അമ്മയ്ക്ക് പണി തരും അവൻ, ഇതൊക്കെ കൂടെ ചിക്കിച്ചു വിളിച്ച് തന്നെ ഞാൻ മതി വരൂട്ട. മുതലാളി ചെലപ്പോ കണക്ക് നോക്കാൻ എടുക്കും പേപ്പറൊക്കെ അല്ലേ. ഏ എന്താണ് സന്തോഷം. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാട്ടെ അമ്മ. കരുതട്ടെ, അമ്മ അങ്ങോട്ട് കയറ്റി കെടുത്തിട്ടുണ്ട്. എടുക്കരുതട്ടെ, അമ്മ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടത്. ദേ ഈ കാശ് കൊടുക്ക, പിടിച്ചു കളിച്ചോ, അതെടുത്ത് കളിച്ചോ. അണ്ടാ കുറുമ്പ് കാണിക്കരുതട്ടെ പൊന്നെ, അമ്മ കുളിച്ചിട്ട് വരാം. അമ്മ അമ്മൂടി ഇരിക്കണ്ടേ. അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴും അമ്മാമ്മയും മോനും അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ കണ്ണ. അമ്മാമ്മ പാട്ടൊക്കെ വെച്ച് കൊടുത്തേക്കായിരുന്നു കേട്ടോ കണ്ണന്. അപ്പൊ ഭയങ്കര സന്തോഷത്തിലേക്ക് ഇരിക്കാം. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വോയിസിന്റെ ഒരു ഇതിനു വേണ്ടി ഞാൻ പാട്ടൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചു. അപ്പൊ എന്നെ കണ്ണുറിപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അവിടെ കിടന്നിട്ട് അല്ലേ അണ്ണാ. ഏ ഞാൻ കണ്ണനെ കാണിക്കാട്ടാ. അമ്മ പാട്ട് നിർത്തി വെച്ചാ കണ്ണന്റെ വീഡിയോ എടുക്കാനാ, അതുകൊണ്ട് കുഴപ്പമില്ല കണ്ണന്ന് അല്ലേ. വീഡിയോ എടുക്കാനാ. അപ്പത് അമ്മാമ്മ കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ. അമ്മ ഞാനതൊക്കെ ഒട്ടിക്കായിരിക്കട്ടെ വേഗം. ഏ അപ്പൊ ഞാനേ കുറെ എണ്ണത്തിന്ന് 2 മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രം ഒട്ടിച്ചിട്ടില്ല. അപ്പൊ അതും കൂടെ ഒട്ടിച്ചിട്ട് വേഗം പോയി വരാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ വേഗം അതൊന്ന് ചെയ്യാൻ നോക്കട്ടെ. അപ്പൊ ഈ കണ്ണൻകുട്ടി അവിടെ കിടക്കുന്നുണ്ട്. ഞാനപ്പോ അവന്റെ അടുത്തേക്ക് ഈ സാധനങ്ങളൊന്നും അങ്ങനെ അടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ താഴെ വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ണന് കാണാണ്ട് ഒളിച്ചിരിക്കുക കട്ടിലിന്റെ ഇടയിൽ വന്നിരിക്കാന്. അല്ലെങ്കിൽ എനിക്ക് കട്ടിലിന്ന് വെച്ച് വേണമെങ്കിൽ ചെയ്യായിരുന്നു, പക്ഷേ അവന്റെ അടുത്തേക്ക് ഈ സാധനങ്ങളൊന്നും ഞാൻ മാക്സിമം അടുപ്പിക്കാറില്ല. തുണിയും ഇതിപ്പോ പാക്ക് ചെയ്ത് കഴിഞ്ഞു, എന്നാലും എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണനെ കാണാണ്ട് ഇവിടെ ഒളിച്ചിരിക്കുക. നിങ്ങൾക്ക് കണ്ണനെ കാണുന്നുണ്ടാവും തോന്നുന്നുണ്ട് കണ്ണാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒളിച്ചിരുന്നിട്ട് ഇത് വേഗം ഒന്ന് ഒട്ടിക്കട്ടെ. അമ്മ വന്നിട്ട് അമ്മ മിക്ക ദിവസം വരുമ്പോഴും അതെ കേട്ടോ, അമ്മ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെയാണ് വരിക. അപ്പൊ ആവശ്യങ്ങൾ കഴിയാൻ അമ്മ പോവാ. അപ്പൊ ഒന്ന് അമ്മേടെ അടുത്തായിട്ട് വർത്താനം പറഞ്ഞിരിക്കാനായിട്ട് സത്യം പറഞ്ഞാ നേരം കിട്ടാറില്ല. അപ്പൊ ചെലപ്പോ അമ്മയായാലും പറയട്ടോ, നിനക്ക് വന്നു കഴിഞ്ഞാൽ പണി 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 പണി. പക്ഷെ എന്തെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും കയ്യപ്പം എങ്ങടെയെങ്കിലും പോവാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അമ്മ വരിക. അപ്പൊ ആ കാര്യങ്ങള് കഴിയും, അപ്പോഴേക്കും അമ്മയ്ക്ക് പോണ്ട നേരം അമ്മ പോവും. അപ്പൊ ഇന്നിപ്പോ അതുപോലെ തന്നെ ഇതിനു വേണ്ടിയാണ് വന്നത്. അപ്പൊ ഈ ഒരു കാര്യം മാത്രം ആണ് കറക്റ്റായിട്ട് നടക്കുന്നത്, പിന്നെ വേറെ ഒന്നിനും പറ്റണില്ല. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ പണി. ഈ സാധനം ഒട്ടിക്കടുക്കുമ്പോഴേ ഇത് എവിടെ നിന്നാണ് അവസാനിപ്പിച്ചത് എന്നുള്ളത് കാണില്ല, ഇൻസുലേഷൻ ടേപ്പേ. ഇത് കൊറേ നാളൊന്നും അങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്താന്ന് വെച്ചാ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞാലൊക്കെ നമ്മളിത് നിർത്തും, കാരണം എനിക്ക് എല്ലാം കൂടെ
കൊണ്ടുപോകാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെയും ചേച്ചിമാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് അവര് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് കൊണ്ടാണ് കുറെയൊക്കെ എനിക്കൊരു സമാധാനം. അല്ലെങ്കിൽ ആ കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്തു തരാന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ പറ്റുന്നത് എത്രയൊക്കെ ഒട്ടിക്കാൻ പറ്റുന്നു അത് കൊണ്ടുപോയി കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ അയ്യോ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പാക്കിംഗ് കഴിഞ്ഞിണ്ടായിരുന്നു, ഈ ഫമ്മ മാത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിലിപ്പോ 47 പീസ് ഉണ്ട് കേട്ടോ, 47 പാക്ക് ഉണ്ട്. പീസ് അല്ല, ഒരെണ്ണത്തിൽ ചിലപ്പോ 2, 4, 5 എണ്ണം ഒക്കെ ഉള്ള പാക്കുകളും ഉണ്ട്. അപ്പൊ 47 പാക്കറ്റുകൾ റെഡി ആയി കഴിഞ്ഞു. 3 കവറിലാക്കിയിട്ട് ഞാൻ കാണുമ്പോ ചെറുതായിട്ട് തോന്നിട്ടെ, പക്ഷെ ഇതൊരു ചാക്ക് പോലത്തേക്കാണ് കവർ കേട്ടാ. അപ്പൊ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോ വേഗം റെഡി ആയിട്ട് ഞാൻ അത് കൊണ്ടുവന്ന് കൊടുക്കട്ടെ. കൊമ്പിടി എന്ന് പറയുന്ന സ്ഥലത്ത് DTDC-യിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ അമ്മാമയും മോനും കൂടെ കണ്ണനെ രാവിലെ ഛർദ്ദിച്ചത് കാരണേ പിന്നെ ഞാൻ അങ്ങനെ ഫുഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ദേ കണ്ണന് വീഡിയോ ചോദ് കൊടുക്കണ. അമ്മ ഞാൻ കുടിച്ചി, ഞാൻ കുടിച്ചി. അമ്മ വന്നതിന് എനിക്ക് പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. ഞാൻ അമ്മനോട് ചോദിക്കാം, അമ്മയുടെ അമ്മ അമ്മയ്ക്ക് എത്ര വിലാന്ന്, അമ്മക്ക് എത്ര വില ഞാൻ മേടിക്കാം അമ്മനെ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ അടുക്കാൻ ചോദിക്കുന്നവരമ്മ അമ്മയുടെ അമ്മക്ക് എത്ര രൂപ അമ്മനെ ഞാൻ മൊത്തമായിട്ട് ഇണ്ട് എടുക്കാന്ന് പറയാ. അപ്പൊ അമ്മ പറയില്ലല്ലേ ഇത് ഈ ഫീസ് കൊടുക്കാനുള്ളതല്ല എന്ന് പറയാ. അല്ല കണ്ണാ ഈ ഫീസിന് കിട്ടായിരുന്നെങ്കിൽ അമ്മക്കൊരു ഹെൽപ്പായിരുന്നു, പക്ഷെ ഈ ഫീസിന് ഭയങ്കര ഡിമാൻഡാ, ഭയങ്കര ഡിമാൻഡുള്ള ഫീസാ കണ്ണാ അല്ലേ. വരില്ല, അയ്യോ ചേലൂര് കെട്ടിപ്പിടിച്ചിരിക്കും അവിടെ. അമ്മ ആവശ്യങ്ങൾക്ക് വരുള്ളൂ, അല്ലാണ്ട് നിക്കലൊന്നുമില്ല അമ്മക്ക്. അവിടുത്തെ വീടും കാര്യങ്ങളും ഒന്നും വിട്ട ആൾക്ക് ഒരു കളിയില്ല അല്ലെ കണ്ണാ. ഇവിടെ 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 ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നുല്ല അമ്മയ്ക്കും കണ്ണനു. ഒരു സഹായമായിരുന്നു അല്ലേ, എന്തിട്ട് ചെയ്യാ നമുക്ക്. കെട്ടിട്ടല്ലോ ഇവിടെ അമ്മനെ, കെട്ടിട നമുക്ക്. വാതിൽ തുറക്കണ്ട, വാതിൽ പൂട്ടിടാ. മാമൻ അവിടുന്ന് കുറച്ച് മാമന് പറ്റില്ല, അമ്മാമ ഇല്ലേണ്ട്. അതെന്തായാലും അങ്ങനെ മാമന്റെ പോലെ തന്നെ അമ്മയും അമ്മാമ്മയുടെ മോളല്ലേ. ഇവിടെ നിക്കാൻ പറയും. അച്ഛന്റെ അമ്മയാ, അച്ഛന്റെ അമ്മ എവിടെയാ? അച്ഛന്റെ അമ്മ ഇല്ലാത്തോണ്ടല്ലേ അമ്മയുടെ അമ്മേനെ ചോക്കിന് ഞങ്ങള്. എന്നും പറ എത്ര രൂപയാണ് ചോക്കി കാശ് കൊടുത്ത് നമുക്ക്. ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിരിക്കും അത്. അപ്പൊ ഞാൻ വേഗം റെഡി ആവട്ടെ, റെഡി വേഗം പോട്ടെ കേട്ടാ. അമ്മ വേഗം റെഡി ആയി പോട്ടെ കേട്ടാ. കറങ്ങാൻ പോവാ, കുണ്ടി വീട്ടിലടാ. ഞാൻ ഈ കറങ്ങി അടിച്ച് നടക്കാൻ പോവാ. ദൈവത്തിന്റെ അഞ്ചിനപ്പാ ഞാൻ പോവാന്ന് പറഞ്ഞേന്, പോവാന്ന് പറഞ്ഞേനുള്ള വിഷമാണ്. എറണാകുളത്തേക്ക് പോയപ്പോ അതുപോലെ ആയിരുന്നല്ലോ. ആ കണ്ണന് മിഠായി വാങ്ങാൻ എന്തൊരു സ്കീമാന്ന് വേണ്ടേ? മുട്ടൈ സ്കീമാ? അമ്പര് പുഞ്ഞോ ഇത് കുചിന്നോ? അലർജി ഒക്കെ ഉള്ള വയ്യാത്ത കുട്ടിക്ക് കണ്ണന്റെ കണ്ണന്റെ ആന്റിമാരൊക്കെ ഇപ്പൊ അമ്മേനെ വന്ന് ചീത്ത പറയും. കണ്ണൻ കരയിന് കാണിക്കല്ലേ, കണ്ണൻ കരയിന് കാണിക്കല്ലേ എന്ന് പറയും. വണ്ടി വണ്ടി വരാറായി അമ്മ ഇപ്പൊ വരാ കേട്ടോ, ഓടി വരാ ഓടി വരാ.
അപ്പൊ ഞാൻ പോയി വന്നു കേട്ടാ. ഞാൻ പോയി വന്നിട്ട് ഇവിടെ ഇരിക്കണ ഇരിപ്പ് നോക്കിയ ഒരാള് ഒരു ഗ്ലാസ് പീടിയ ഷോറൂം പിടിച്ചിട്ട് നോക്കട്ടെ എന്താ പറയുന്ന, ഇനിയും ഉണ്ട് അതില് കാ ഗ്ലാസ്. എന്നിട്ട് കണ്ണത്, ഞാൻ കൊമ്പിടിയില് പോയി 47 പാക്കറ്റ് സാധനങ്ങൾ അയച്ച് ഒക്കെ ഞാൻ ഇങ്ങോട്ട് എത്തി, എന്നിട്ട് നിനക്കൊരു ഗ്ലാസ് പീഡിയ ഷുഗർ കുടിക്കാറായില്ലേ കണ്ണ? ആദ്യ കൂടെയൊക്കെ ഞാൻ പോയി വന്നു, എന്നിട്ടാണ് ആദ്യ കൂടെയൊക്കെ പോയി വരവ് കഴിഞ്ഞു. അമ്മാമ്മ മോനോട് ഇരിക്കട്ടാ, ഞാൻ ആ കറി ഒന്ന് ശരിയാക്കിയിട്ട് വേം വരാം. ഏ അപ്പൊ കണ്ണനെ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കറി ഒന്ന് ശരിയാക്കണം. അപ്പൊ അമ്മാമ്മ മോൻ എപ്പോഴെന്തായാലും ആ പിടിയ ഷോറൊക്കെ കഴിക്കട്ടെ, അപ്പഴേക്കും പഴം പുഴുങ്ങി ആക്കി കഴിഞ്ഞാൽ പഴം ജ്യൂസ് കണ്ണന് കൊടുക്കാം. അപ്പൊ ഞാൻ വേഗം കറിയുടെ കാര്യം കൂടെ ഒന്ന് ശരിയാക്കട്ടെ. കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ, കറി വെച്ചിട്ടുണ്ടെങ്കിലും ഉപ്പരി കൂട്ടാനാണ്. കല്യാണിച്ച് പോകുമ്പോഴേ അവൾക്ക് വേറെ ഇറച്ചി മീൻ മുട്ട ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിലേക്ക്, അതെല്ലാം സ്കൂളുകളിലും അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെറുകറിയും കൂടെ വെക്കണം. അപ്പൊ അമ്മയ്ക്ക് വന്ന് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോ പിന്നെ അത് അങ്ങോട്ട് വൈകിപ്പോയി. അപ്പൊ പിന്നെ അത് വേഗം റെഡിയാക്കിട്ടപ്പോ ചോറും വേണ്ട സമയമായിട്ടുണ്ട്. കണങ്ങ് വേഗം പഴം ജ്യൂസും ആക്കി, പിന്നെ എന്നെ കാത്ത് കൊറേ തുണികള് എന്നെ കാത്ത് കൊറേ തുണികള് മെഷീനിൽ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്നാക്കണം, റെഡിയാക്കി ഇടണം, മുള്ളു കൊണ്ടുപോയി ഇടണം. അമ്മയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ പോകും എന്ന് പറഞ്ഞ് നിൽക്കാം. വിസിലടിക്കുന്ന കാരണം സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വേഗം ഈ പണികളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടാ. അപ്പൊ മാമി മോനും കൂടി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തരാണ് കേട്ടോ, ഉള്ളിയൊക്കെ നന്നാക്കി തരാണ്. കണ്ണൻ നന്നാക്കണില്ല അമ്മേ, കണ്ണന് കറി കൊടുക്കണ്ട കേട്ടപ്പ, കണ്ണന് കറി കൊടുക്കണ്ട കേട്ടാ. ചോറുണ്ണുമ്പെ അവൻ എന്താ പണി എടുക്കാത്തേ? എന്നാ എന്നാ കുഞ്ഞാളെ ഉള്ളിയ നോക്കടാ, ഇത്തിരി കുറവുണ്ട് സൗണ്ട്. നീ വലിച്ചു കഴിഞ്ഞ ഞാൻ സംഗീത ഡോക്ടറെ വിളിക്കാം. അമ്മേ സംഗീത ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വിളിച്ചോളോ എന്ന്. നോക്കണോ വീഡിയോ എടുക്കാന്ന് മനസ്സിലായി ഇവിടെ വാർത്തക്കണ്ണ് ഇങ്ങടെ വരുന്നു. ആ അമ്മ കൂടി ഇരുന്നിട്ട് ഉള്ളിയൊക്കെ നന്നാക്കി തരാറുണ്ട്. ഞാനപ്പോ ഇനി അടുക്കളയില് കുറച്ചും കൂടെ പണികളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോട്ടെ കേട്ടാ. അയ്യോ കണ്ണനേ, കണ്ണന് പഴം ജ്യൂസ് കൊടുക്കാനായിട്ട് കണ്ട, ഞാൻ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ ചാരിയിരിക്കണ പരിപാടി ഇല്ല, ഇവിടെ വന്ന് ചുളുങ്ങി കൂടി നിലത്തിരിക്കും. അയ്യോ അമ്മ തുണി എടുത്തില്ല, രസല്ലേ പഴം ജ്യൂസ്. അമ്മ വീഡിയോ എടുക്കണ്ട കേട്ടാ, അമ്മ വീഡിയോ എടുക്കണ്ട നോക്കി നോക്കി, വീഡിയോ എടുക്കണ്ട നോക്കി നോക്കി, വീഡിയോ എടുക്കണ്ട നോക്കി നോക്കി. എവിടെ ക്യാമറ, എവിടെ ക്യാമറ, എവിടെ ക്യാമറ അമ്മ? ഞങ്ങൾക്ക് ഇറങ്ങാൻ പോവാട്ടാ. ഞാൻ കണ്ണനും കൂടി ഓട്ടോറിക്ഷ വിളിച്ചിട്ടേ ഇന്ന് ഉത്സവം കാണാൻ പോവുന്നു ഇവിടെ കൊല്ലാട്ട് ഷഷ്ടിന്. ഷഷ്ടി കാണാൻ പോവാ നമുക്ക്, ഷഷ്ടി കാണാൻ പോവാ. കണ്ണന് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്മയ്ക്ക് ചോറുണ്ണാനായിട്ട്. കണ്ണൻ ഞങ്ങൾക്ക് ചോറൊക്കെ വരിത്തരും. ഞാൻ കണ്ണിത് കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ ദേ അമ്മ മോളിക്ക് ഇതേ കേറി പോണ് തുണിയിടാനായിട്ട്. അയ്യോ അമ്മാമ്മ പോയി, അമ്മാമ്മ പോയി, അമ്മ മോളിലേക്ക് തുണിയൊക്കെ ഇടാനായിട്ട് പോയി. ഞാൻ അമ്മയുടെ അടുത്ത് കൊറേ പറഞ്ഞു, അമ്മ വേണ്ട അമ്മ ഞാൻ ഇട്ടോളാം, കണ്ണന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇട്ടോളാം അമ്മ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മാമ്മ പോയി, അമ്മ വന്നു കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഒരു കടുക് മണി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തരാണെങ്കിൽ പോലും എനിക്കത് വലിയൊരു സഹായമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ടെറസിലേക്ക് കയറണ്ട അമ്മ, അവിടെ റൂമിലെങ്ങാനും ഇട്ടാലും മതി, നല്ല വെയിലായിരിക്കേ, കാലൊക്കെ പുള്ളും നമുക്ക്. ഇപ്പൊ ഒരു വിധം സമയമായിട്ടുണ്ട്, എത്ര മണിയായി, 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ കണ്ണ് ഞാൻ കൊടുക്കട്ടെ, കണ്ണും കൂട്ടി ഇരിക്കുന്നു ഞാൻ പഴം ജ്യൂസിന്റെ കുപ്പിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെ നിലത്ത്. അല്ലേ കണ്ണ കഴിക്കാം, നമുക്ക് കഴിക്കാ. അത് വേണ്ടെന്ന് വേണ്ടെന്ന്, അവന് ഭക്ഷണം വേണ്ടെന്ന്, വയലൊക്കെ പഴം ജ്യൂസ് ആക്കി വെച്ചിരിക്കണ്. അതുകൊണ്ട് ഞങ്ങൾ കറങ്ങാൻ പോവല്ലോ. അത് ഞാനും കണ്ണനും കൂടി വണ്ടി വിളിച്ചിട്ട് ചാറ്റ് പോയിന്ന് ഷഷ്ടി കാണാൻ പോവാ. കൊല്ലാട് ഷഷ്ടി ഉണ്ടെന്ന് ഇവിടെ പുല്ലൂര് പോണ്ടാ. അത് കണ്ണ എനിക്ക് ബലൂൺ വാങ്ങിത്തരും, പീപ്പി വാങ്ങിത്തരും, ഞാൻ കളിക്കും. കണ്ണൻചേട്ടൻ, കണ്ണൻചേട്ടൻ അല്ലേ, ഞാൻ കണ്ണന് കൊടുക്കട്ടെ കേട്ടാ. അമ്മാമ്മ അപ്പൊ ഭയങ്കര ഫോണില് പരിപാടിയായിട്ടാ. അമ്മേ ബസ്സിന്റെ സമയം നോക്കുക, എപ്പോഴാ പോണ അമ്മേ? ഭക്ഷണം കഴിക്കാം നമുക്ക്, വയ്യൊക്കെ വിശന്നിട്ട് വയ്യ. ഇവിടെ കണ്ണൻ ചേട്ടൻ മാത്രമേ ഭക്ഷണം കഴിച്ചുള്ളൂ, ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാം വാമ്മ.
അപ്പേ കണ്ണമ്മോൻ ഉറങ്ങാണ് കേട്ടോ, നല്ല ഉറക്കാണ് തന്നെ. അമ്മ പോയതിന് ശേഷം അവനിങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ കൊണ്ട് അവന്റെ അടുത്ത് കിടക്കണം, എന്നാ മാത്രമേ അവൻ ഉറങ്ങുള്ളൂ. അങ്ങനെ അവന്റെ അടുത്ത് അവിടെ ഇങ്ങനെ കിടന്നപ്പോ ആണെങ്കിൽ നല്ല ഉറക്കാം. ഇപ്പൊ മിക്ക ദിവസങ്ങളിൽ അങ്ങനെ പകൽ ഉറങ്ങുന്നുണ്ട്, പകൽ ഉറങ്ങാറില്ല. അത് കല്യാണി കുട്ടികളെ പൊട്ടുന്നില്ലല്ലോ. അപ്പൊ കല്യാണി സ്കൂളിൽ പോകുന്ന 2 മണിയൊക്കെ കഴിയുമ്പോ ഞാൻ അങ്ങനെ അവന്റെ അടുത്ത് കിടത്തിയിട്ട് അവൻ ഉറക്കാനായിട്ട് നോക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഉറങ്ങുന്നുണ്ടിട്ട് ഇപ്പൊ നല്ല ഉറക്കാണ്. അപ്പൊ ഞാൻ പതുക്കെ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് അടുക്കളയിൽ വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അമ്മാവ പോയപ്പോ തന്നെ ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ ഫുഡൊക്കെ ഇത്തിരി കൊടുത്തിട്ട് അതേ കൊണ്ടുപോയിട്ട് കിടത്തി. ഞാൻ എടുത്തിങ്ങനെ കിടന്നു, എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി എഡിറ്റ് ചെയ്തൊക്കെ ഞാൻ അങ്ങനെ കിടന്നു. അപ്പൊ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോ. ഇപ്പൊ ഒരു 3:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കല്യാണി വരാറായിട്ടുണ്ട്, 4 മണിയാവാറായിട്ടുണ്ട്. കിടന്ന് ഉറങ്ങാന്ന് കണ്ടപ്പോ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കണ്ടേ. കല്യാണി വരുമ്പോഴേക്കും ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, കടന്ന് ഓട്സ് കുറുക്കി വെക്കണം. ഇപ്പൊ ഒക്കെ പരിപാടികളൊക്കെ ഞാൻ ഇപ്പൊ ചെയ്യും. ചെയ്ത് കഴിഞ്ഞ് ഒക്കെ ഇരിക്കുമ്പോഴേക്കും കല്യാണി അപ്പോഴേക്കും വരും. കല്യാണി വരുമ്പോഴേക്കും കണ്ണാതെ എണീറ്റിട്ടുണ്ടാവും. വണ്ടിയുടെ ഹോൺ അടിയും കല്യാണി വരുന്ന ഉച്ച ബഹളയൊക്കെ കേൾക്കുമ്പോഴേക്കും കണ്ണനെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ രണ്ടാൾക്കും കൂടി ചായ ഒക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളും പോകുന്നത്. അപ്പൊ ഞാൻ വേഗം ചായ ഒക്കെ വെക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീട്ടിൽ കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ കാണാം. ബൈ ബൈ.